നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സ്വാഗതം ചേട്ടാ. ലോകായുക്തയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയാണ് വന്നിരിക്കുന്നത്. ഇന്നലെ മുതൽ തന്നെ മാധ്യമങ്ങളൊക്കെ വലിയ ചർച്ചയാക്കിയിട്ടുണ്ട്. ദുരിതാശ്വാസ നിധി വകമാറ്റി ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും 18 മന്ത്രിമാർക്കുമെതിരെ RS ശശികുമാർ എന്ന് പറയുന്ന പൊതുപ്രവർത്തകൻ കൊടുത്ത ഹർജിയാണ്, ലോകായുക്തയ്ക്ക് കൊടുത്ത പരാതി ഹർജിയാണ്, അതിന്റെ വിധിയാണ് വന്നിരിക്കുന്നത്. അത് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും അനുകൂലമായി തന്നെ അവർക്ക് അതിനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട് എന്നുള്ളതാണ് ലോകായുക്തയുടെ ഉത്തരവ്. ഇതിൽ RS ശശികുമാർ സാറിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ നമ്മുടെ ജനങ്ങളുടെ പ്രതിനിധിയാണ് ശരിക്കും അദ്ദേഹം. നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി നമുക്കൊന്നും കോടതിയിൽ പോയ സമയം കിട്ടാത്തത് കൊണ്ട് ജനങ്ങളുടെ വിഷയങ്ങൾ വരുമ്പോഴൊക്കെ തന്നെ അദ്ദേഹം അതിൽ വളരെ സജീവമായി തന്നെ ഇടപെടുന്നുണ്ട്. ഏതായാലും ഈ കോടതി യൂണിവേഴ്സിറ്റി ഫോറം അത് അദ്ദേഹമാണ് പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹം യൂണിവേഴ്സിറ്റിയിലെ ഉദ്യോഗസ്ഥനും കൂടെ ആയിരുന്ന ആളാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ നാട്ടിലെ ഈ വിദ്യാഭ്യാസ മേഖലയിലെ വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് അഗാധമായ നല്ല അറിവുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഈ ക്രമക്കേട് നടത്തുന്ന വിദ്വാന്മാരെല്ലാം അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ അല്പം ഒന്ന് ഭയക്കും. കാരണം ഈ ഇത് പ്രശ്നം വെച്ചാൽ ഈ വിദ്യാഭ്യാസ മേഖലയിലെ അക്കാഡമിക് രംഗത്തെ കാര്യങ്ങൾ വളരെ സങ്കീർണമാണ് പലത്. ഇത് വിഷയം അറിയാൻ പാടില്ലാത്ത ആൾ ഒരിക്കലും ഇതേക്കുറിച്ച് പറയാൻ പറ്റില്ല. നമ്മളെ പല നേതാക്കന്മാർ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അതൊക്കെ മുങ്ങിക്കളയുന്ന കാര്യം. കാരണം കൂടുതൽ ഈ നമ്മുടെ ബജറ്റ് ചർച്ചയ്ക്ക് എല്ലാവരും ചർച്ചയ്ക്ക് കിട്ടില്ലല്ലോ. കാരണം ഈ അപ്പുറത്തിരിക്കുന്ന തോമസ് ഐസക്കങ്ങാനും സാങ്കേതിക വാക്കുകളെടുത്ത് ഉപയോഗിച്ചാൽ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ തിരിച്ചു പറയാൻ അറിയാൻ പാടില്ലാത്തവർ അതുവഴി വരില്ല. അതുപോലെയാണത്. ശശികുമാർ സാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും ദീർഘകാലം കേരള യൂണിവേഴ്സിറ്റിയിലൊക്കെ തന്നെ ജോലിയെ നോക്കിയിരുന്ന ആളാണ്. അദ്ദേഹം കൊച്ചി യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു എന്ന് തോന്നുന്നു. വളരെ വിദ്യാഭ്യാസ മേഖലയിലെ ആധികാരികമായി പറയാൻ കഴിയുന്ന ഒരാളാണ്. എന്തായാലും അദ്ദേഹം ഈ ഒരു കാര്യത്തിലും അത് വളരെ സജീവ പങ്കാളിത്തം എടുത്തത് തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നത് മുട്ടിലെഴുകയാണ് ലോകായുക്ത എന്നാണ് പറയുന്നത്. ലോകായുക്ത സ്വാധീനിക്കപ്പെട്ടു തുടങ്ങിയ ആരോപണങ്ങളാണ് ശ്രീ ശശികുമാർ ഉന്നയിക്കുന്നത്. വിഷയം വിടില്ല, ഇപ്പോൾ ലോകായുക്തയിൽ നിന്ന് ഹൈക്കോടതിയിലേക്ക് ഈ വിഷയം കൊണ്ടുവരും എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കൊള്ളാം, അദ്ദേഹം ആ ഒരു രീതിയിലേക്ക് വരട്ടെ. അതെ, നമുക്ക് എന്തായാലും ജനങ്ങൾക്ക് നീതി കിട്ടണം, അത്രേ ഉള്ളൂ. ജനങ്ങളുടെ നമ്മുടെ ജീവിതം വളരെ കഷ്ടകര അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഇത്തരത്തിൽ ഇടപെടുന്നത് തീർച്ചയായും സ്വാഗതാർഹമായ ഒരു കാര്യം തന്നെയാണ്. അതെ അതെ, കേരളത്തിൽ നമ്മുടെ നാട്ടിൽ ഇത്തരം കോടതി വിധികളും ഇത്തരം ന്യായ അന്യായങ്ങളും ഒക്കെ പലപ്പോഴും ചർച്ചയായിട്ടുണ്ട്. ഇതിപ്പോൾ വളരെ സുപ്രധാനമായ ഒരു വിഷയമായിട്ട് തന്നെയാണ് ഇതിനെ കണ്ടത്. ഇന്നലെ മുതൽ തന്നെ മാധ്യമങ്ങൾ ഈ വിഷയം കാര്യമായി തന്നെ പരിശോധിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ലോകായുക്ത മുഖ്യമന്ത്രി തെറ്റുകാരനല്ല, മുഖ്യമന്ത്രിയും മന്ത്രിമാരും തെറ്റുകാരല്ല എന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഡബിൾ ലൈൻ, ഒരു അടിവരയിട്ട ആൻസർ എന്ന് പറയുന്നത് പോലെ. ബാക്കി നിയമവശങ്ങളെ കുറിച്ചുള്ള ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ നമുക്കതിൽ പറയേണ്ട കാര്യം നടക്കട്ടെ, അതിനെക്കുറിച്ച് നമ്മൾ ഇനി കമന്റ് ചെയ്യുന്ന കാര്യമില്ല. അത് അതിന്റെ വഴിക്ക് പൊക്കോട്ടെ. തീർച്ചയായിട്ടും RS ശശികുമാർ സാർ അദ്ദേഹം ഇതിന്റെ മറ്റു കോടതികളിലേക്ക് പോകുമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അത് നിയമ പോരാട്ടത്തിന് വേദിയാകുമായിരിക്കും. അങ്ങനെ പൊയ്ക്കോട്ടെ. ഇന്ന് വളരെ രസകരമായ ഒരു ഒരു ദേശീയ മാധ്യമത്തിൽ ഒരു വാർത്ത വന്നിരുന്നു. അത് ഒന്ന് പറയാതെ പോകാൻ ശരിയല്ലോ എന്ന് കരുതിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പുകളൊക്കെയാണല്ലോ. അതെ. അപ്പോൾ ഇതിൽ തെലങ്കാനയിൽ നോമിനേഷൻ കൊടുത്തു നേതാക്കന്മാരൊക്കെ. അപ്പോൾ ഈ 15 കണ്ടാണ് അത് നോമിനേഷൻ പിൻവലിക്കേണ്ട തീയതി. CPM കൊടുത്തിട്ടുണ്ട്, എല്ലാവരും കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ വെറുതെ കൊടുക്കാമല്ലോ. അങ്ങനെ കൊടുത്തപ്പോൾ ഇതിൽ രസകരമായ കാര്യം നമ്മുടെ സ്വത്ത് വിവരങ്ങൾ അതിൽ വെളിപ്പെടുത്തണമല്ലോ. അതെ അതെ. ഈ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന സ്വത്ത് വിവരങ്ങളാണ് ഈ തെലങ്കാനയിൽ. അത് ഏതെങ്കിലും ഒരു പാർട്ടിയല്ല, എല്ലാ പാർട്ടിയിലെ നേതാക്കന്മാർ ഓടി ശതകോടീശ്വരന്മാരാണ് എല്ലാവരും. ഇവരുടെയൊക്കെ ആസ്തിയുണ്ട് നമ്മൾ കണ്ണുകളിലേക്കാണ്. കാരണം തീർച്ചയായും അത് ഇവരുടെ പൂർണ്ണമായ സ്വത്ത് വിവരങ്ങളായിരിക്കില്ല കൊടുക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിൽ പോലും അവിടെ ഏറ്റവും അധികം സ്വത്തുള്ള സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ വിവേകാനന്ദ എന്ന നേതാവാണ്. അദ്ദേഹത്തിന് തന്നെ 600 കോടിയുടെ സ്വത്തുണ്ട്. അത് ശരി, ബാക്കി താഴോട്ട്. പക്ഷേ ഏറ്റവും തമാശ എന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ സ്വത്തുള്ള കോടീശ്വരൻ അവിടുത്തെ മുഖ്യമന്ത്രിയാണ്. അത് ശരി, എത്രയാ? 60 കോടി, 59 കോടി. അപ്പം കോടീശ്വരന്മാർ ചന്ദ്രശേഖർ റാവുവാണ് ഉള്ളതിൽ ദരിദ്രൻ. അല്ലേ, 59 കോടിയേ ഉള്ളൂ ആകെ. കോടീശ്വരന്മാർ ജനപ്രതിനിധികളായി മാറുന്ന ഒരു കാഴ്ചയാണ്, രസകരമായ കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഏതായാലും ഈ രാഷ്ട്രീയം കൊണ്ട് കോടീശ്വരന്മാരായ ആളല്ല ഇവരൊക്കെ. ഇവരല്ലാതെ ഇവര് വ്യവസായികളാണ്. അടിസ്ഥാനപരമായി ഈ പറഞ്ഞ ഈ ആളുകളൊക്കെ തന്നെ ഒന്നാം സ്ഥാനക്കാരൻ രണ്ടാം സ്ഥാനക്കാരനും എല്ലാം വ്യവസായികളാണ്. അവർ വലിയ വലിയ വ്യവസായ സംരംഭങ്ങളൊക്കെ നടത്തുന്ന ആളുകളാണ്. ഒരു കണക്കിന് നല്ലതാണ്. കാരണം ഒരു വ്യവസായിയുടെ ബുദ്ധിമുട്ടുണ്ടാണെന്നുള്ള ഒരു വ്യവസായ സംരംഭകന് നന്നായിട്ട് അറിയാം. നമ്മൾ ഇവിടുത്തെ പോലെ സംരംഭം തുടങ്ങാൻ വരുന്നവരെ പൂട്ടിക്കെട്ടി അടിയും കൊടുത്ത് വിടുന്ന പരിപാടിയെക്കാളും നല്ലത്. അതെ, ഒരു അത് വിഷയം അറിയാവുന്ന ഒരാൾ വരിക. തെലങ്കാന വളരെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണ്. നമ്മുടെ സാബു ജി ഒക്കെ അങ്ങോട്ടല്ലേ? തീർച്ചയായും അതാണ്. അദ്ദേഹത്തിന് വിമാനം അയച്ചാണ് അതും കണ്ട് കേട്ടറിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും എന്നാ പറഞ്ഞു. കാരണം അവിടുത്തെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി അത്രയും നിക്ഷേപം അവിടെ ഉണ്ടാകുന്നു, അവിടുത്തെ ജനങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും തൊഴിൽ ലഭിക്കുന്നു എന്നൊക്കെ പറയുന്നത് അതത് സംസ്ഥാനങ്ങളുടെ അവരുടെ ആ ഒരു വികസന കാഴ്ചപ്പാടാണ്. അല്ലാതെ ഇവിടുത്തെ പോലെ തല്ലിയോടിക്കുകയല്ല. ചേട്ടൻ പറഞ്ഞതുപോലെ ഇവിടെ കൊടികുത്തലും തല്ലിയോടിയിലും വഴിയിൽ കിടത്തലും
അറസ്റ്റ് ചെയ്യലും ഒളിച്ചുവിടലും ഒക്കെയാണ് ഇവിടെ നടക്കുന്നത്. അവിടെ മറ്റേ വരവേൽപ്പ് സിനിമയിൽ പറയും പോലെ ഒരു തൊഴിലും അറിയാൻ പാടില്ലാത്ത തൊഴിലാളി നേതാക്കളാണ്. മുരളിയുടെ കഥാപാത്രത്തോട് മോലാർ ചോദിക്കുമല്ലോ തനിക്ക് തൊഴിലാളി തനിക്ക് തൊഴിൽ അറിയാമെന്ന് ചോദിക്കുമല്ലോ. അത് ഒരു മൊത്തത്തിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ഇതിൽ എത്ര പേർക്ക് ഇത് അറിയാം എന്നുള്ളത് പ്രസക്തമായ ചോദ്യമാണ്. ഏതായാലും കേരളത്തിലെ മുഴുവൻ ട്രേഡ് യൂണിയൻ നേതാക്കളെ നമ്മൾ അടക്കി പിടിച്ച് ആക്ഷേപിക്കുകയല്ല എങ്കിലും ഈ ഒരു അവസ്ഥ വളരെ ദുഃഖകരമാണ്. പക്ഷേ ഏതായാലും നമ്മൾ പറഞ്ഞ ജൂസ് ടോക്ക് കുറച്ച് ദിവസത്തേക്ക് ശേഷം നമ്മൾ വീണ്ടും നമ്മൾ ഇസ്രായേൽ വിഷയം അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ഒന്നുകൂടി നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയം ചർച്ച ചെയ്യണം എന്ന് ആഗ്രഹിച്ചതല്ല, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുമില്ല. കാരണം ഈ വേദനാപൂർണമായ, ദുരിതപൂർണമായ, ദുഃഖപൂർണമായ ഒരവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അത്യന്തം കഠിനമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ അത് ഒരു മനുഷ്യത്വപരമായ ഒരു വിഷയമായതുകൊണ്ട് ലോക ജനത ആ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത് കൊണ്ടും പലതരത്തിലുള്ള അഭിപ്രായങ്ങളും എതിരഭിപ്രായങ്ങളും ഒക്കെ ഭിന്നതകളും ഒക്കെ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത് കൊണ്ടും ലോകം തന്നെ ഇതിപ്പോൾ ചർച്ച ചെയ്യുന്നത് കൊണ്ട് നമുക്കത് ചർച്ച ചെയ്യേണ്ടി വരുന്നു. അതെ അതെ അതെ. ഇതിൽ രസകരമായ കാര്യം കഴിഞ്ഞ ദിവസം CNN അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനം CNN പ്രതിനിധി ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവുമായി ഒരു അഭിമുഖം നടത്തുന്നുണ്ട്. നമ്മൾ വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് കൃത്യം മറുപടികളാണ് ഈ നെതന്യാഹു നല്ല മിടുക്കൻ രാഷ്ട്രീയക്കാരനാണെന്ന് മനസ്സിലാവുന്ന മറുപടികളാണ്. അതായത് ഈ പ്രതിനിധി ചോദിക്കുന്നുണ്ട്, ഈ കഴിഞ്ഞ മാസം 7-ാം തീയതി ഹമാസ് അതിക്രമിച്ച് കയറി ഇത്രയും പ്രശ്നങ്ങളിലൂടെ ഉണ്ടാക്കിയതിൻ്റെ തടയാൻ കഴിയാത്തതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുമോ എന്നാണ് ഒരു ചോദ്യം. അത് ചോദ്യമാണോ? ഇതിൻ്റെ മറുപടി വളരെ സിമ്പിളാണ്, യുദ്ധം കഴിഞ്ഞിട്ട് മറുപടി തരാം. യുദ്ധം കഴിയട്ടെ അദ്ദേഹം. പിന്നെ ഈ ഗാസയിലെ ഈ വെടിനിർത്തലിനെ കുറിച്ച്, ഇസ്രായേൽ വെടിനിർത്തലില് അദ്ദേഹം അതിന് നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. ഇതൊക്കെ ഹമാസിന്റെ ആഗ്രഹങ്ങൾ പോലെയാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇസ്രായേലിന്റെ മുന്നിൽ രണ്ട് ഓപ്ഷനാണ് ഇപ്പോൾ ഉള്ളത്. ഒന്ന്, അവരുടെ ആളുകളെ ബന്ദിയാക്കി വരെ മോചിപ്പിക്കുക. രണ്ട്, ഹമാസിനെ ഇല്ലാതാക്കുക. ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കും എന്ന് തന്നെയാണ് ഇസ്രായേൽ പറയുന്നത്. നെതന്യാഹുമാണ് പറയുന്നത്. ഇത് ഇതിനകത്ത് പല തരത്തിലുള്ള വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഇസ്രായേലിനെതിരെ ലോകം തിരിഞ്ഞിരിക്കുന്നു എന്ന തരത്തിലുള്ള ചില വാർത്തകൾ പലപ്പോഴും വരുന്നുണ്ട്. ഒരു വേള ഇസ്രായേൽ കാണിക്കുന്ന ഇത്തരം ആക്രമണങ്ങളും ക്രൂരതകളും അല്ലെങ്കിൽ ഈ ആശുപത്രി ആക്രമിക്കുന്നത് പോലെയുള്ള നടപടികളൊക്കെ തന്നെ അപലപിക്കപ്പെടേണ്ടത് തന്നെയാണ്. നമ്മൾ യുദ്ധമേ വേണ്ട എന്ന് പറയുന്ന ചിന്തയാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ളത്. അപ്പം ഇത് നോക്കി ഹമാസ് ചിരിക്കുകയാണ്. കാരണം ഫലസ്തീനെ മുൻനിർത്തിക്കൊണ്ട്, ഫലസ്തീൻ എന്ന രാഷ്ട്രത്തെ മുൻനിർത്തിക്കൊണ്ട്, അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട്, അവരെ കവചമായി നിർത്തിക്കൊണ്ട്, അത് സൈദ്ധാന്തികമായും അല്ലാതെ ഭൗതികമായി അവരെ കവചമായി നിർത്തിക്കൊണ്ടാണ് ഹമാസ് എന്ന ഭീകര സംഘടന ഈ കളികളൊക്കെ കളിക്കുന്നത് എന്ന് ഒന്ന് മനസ്സിലാക്കണം. കാരണം ഹമാസിൻ്റെ പേരെങ്ങും ഉച്ചരിക്കപ്പെടുന്നില്ല. ഒരുവേള ചില മാധ്യമങ്ങൾ ഇസ്രായേൽ ഹമാസ് പോരാട്ടം എന്നതിനെ വിശേഷിപ്പിക്കുന്നു എന്നുള്ളതല്ലാതെ ഇസ്രായേൽ പാലസ്തീൻ പോരാട്ടം എന്നാണ് പാലസ്തീൻ തന്നെയാണ് എല്ലാവരും പറയുന്നത്. പാവം പിടിച്ച പാലസ്തീൻ ജനതയോ പാലസ്തീനിലെ സൈന്യമോ ഒന്നും യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല. പാലസ്തീൻ്റെ സൈന്യമല്ല ഹമാസ്. ഫലസ്തീനെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ, അഫ്ഗാനിസ്ഥാനെ താലിബാനാക്കി മാറ്റിയതുപോലെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു ഭീകര സംഘടനയാണ് ഹമാസ് എന്ന് പറയുന്നത്. അവർക്ക് സഹായമായിട്ട് IS, ഹിസ്ബുള്ള അതുപോലെയുള്ള സംഘടനകളും എത്തുന്നു, താലിബാൻ പോലെയുള്ള സംഘടനകൾ എത്തുന്നു. ഇസ്രായേൽ ആക്രമണം നടത്തുന്നുണ്ട്, അത് ഫലസ്തീനിലെ സിവിലിയന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, ക്രൂരമായി ആളുകൾ, കുട്ടികളടക്കം കൊല്ലപ്പെടുന്നുണ്ട്, അതൊക്കെ അപലപിക്കപ്പെടണം. പക്ഷേ ഒരുപക്ഷെ ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കും, ഭാവിയിൽ എന്തായാലും അങ്ങോട്ട് ആക്രമിച്ചാൽ തിരിച്ച് ഇങ്ങോട്ട് ആക്രമിക്കുമല്ലോ. പക്ഷേ അപ്പോൾ ഈ നേരത്തെ സുഹസനം പറഞ്ഞതുപോലെ ഈ പാവങ്ങളെ മറയാക്കുന്നു, പരിചയാക്കി നിർത്തിക്കൊണ്ടാണ് ഇവർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അങ്ങോട്ട് ആക്രമിക്കുമ്പോൾ അവർ തിരിച്ച് ഇങ്ങോട്ട് ആക്രമിക്കും എന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. എല്ലാവർക്കും അറിയാൻ കാര്യം അത്ര എത്രയോ ആണ്ടുകളായി നടക്കുന്ന പരസ്പരം നടക്കുന്ന ഈ പോരാട്ടമാണ്. അങ്ങോട്ട് ഒരു ആക്രമിക്കുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് ഒരു ആക്രമണം വരും, അത് പണ്ട് മുതലേ ഉള്ളതാണ്. പക്ഷെ ഇത്രയും തീവ്രമായ രീതിയിൽ ഇത്രയും വൻതോതിൽ ആളെത്തുകയും ആളുകളെ പിടിച്ച് ബന്ദിയാക്കുകയൊക്കെ ചെയ്തത് അപൂർവമാണ്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ ഇസ്രായേലിനും അവർക്ക് അവരുടെ സ്വന്തം പ്രതിരോധം തീർക്കേണ്ടി വരും. തീർച്ചയായിട്ടും. എത്രയോ പേർ, 240 പേരാണ് ബന്ദികൾ എന്ന് പറയുന്നു. അതിനി ഒരാളാണെങ്കിലും 240 പേരാണെങ്കിലും 2500 പേരാണെങ്കിലും ഇസ്രായേലിന് ഒരുപോലെയാണ്. ഒരാൾ ആണെങ്കിൽ പോലും ഇസ്രായേൽ അത്രയും ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് നേരത്തെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. കുട്ടികളെ അടക്കം ബന്ദികളാക്കി വെച്ചിരിക്കുകയാണ്. അവരുടെ അവസ്ഥ എന്താണെന്നറിയില്ല. ഫലസ്തീൻ ഗാസ പ്രദേശത്ത്, വെസ്റ്റ് ബാങ്കിലൊക്കെ തന്നെ ആക്രമണം തുടരുകയാണ്. അത് സത്യമാണ്. അതൊക്കെ ഹമാസിന്റെ പ്രദേശങ്ങളാണ്, ഹമാസിന്റെ പ്രദേശങ്ങളാണ്. പലസ്തീനിൽ മറ്റ് മേഖലകളൊക്കെ ഉണ്ട്, ഗസയുടെ തെക്കൻ മേഖലയുണ്ട്, അങ്ങനെ വിവിധ മേഖലകളുണ്ട്. അവിടെയൊന്നും ആക്രമണം നടത്താതെ വെസ്റ്റ് ബാങ്കിലും ഗസയുടെ വടക്കൻ മേഖലയിലും മാത്രം ആക്രമണം നടത്തുന്നത് ഹമാസിനെ തകർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. ഫലസ്തീൻ ജനത ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, ഫലസ്തീൻ ജനതയ്ക്ക് വലിയ തോതിലുള്ള ദോഷമുണ്ടാകുന്നു, ഫലസ്തീൻ ജനത ഓടിപ്പോകുന്നു, പലായനം ചെയ്യുന്നു, ഈജിപ്തിലേക്കും മറ്റും റഫ അതിർത്തി വഴി പലായനം ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അത് ഈ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് വന്ന ദുർവിധിയാണ് അവരുടെ. യുദ്ധം ഒരിക്കലും അംഗീകരിക്കാൻ, കാരണം അവനവൻ്റെ ഫലസ്തീൻ എന്ന വ്യാജേന ഹമാസ് നടത്തുന്ന, ഹമാസ് എന്ന ഭീകര സംഘടന നടത്തുന്ന ആക്രമണങ്ങൾ,
ഫലസ്തീൻ്റെ, നേരത്തെ പറഞ്ഞല്ലോ, മഹ്മൂദ് അബ്ബാസോ ഫലസ്തീൻ സൈന്യമോ ഫലസ്തീൻ്റെ ഔദ്യോഗിക മേഖലകളോ ഒന്നും ഈ യുദ്ധത്തിൽ പങ്കാളികളാകുന്നില്ല. ഹമാസ് തന്നെയാണ്, ഹമാസിലെ തീവ്രവാദ അംഗങ്ങൾ തന്നെയാണ് ഈ ആക്രമണം നടത്തുന്നത്. ഹമാസ് സൈന്യം, ഹമാസ് പോരാളികളെന്ന് ചിലർ പറയും, ഹമാസ് സൈന്യമെന്ന് പറയും, എന്ത് വേണമെങ്കിലും പറയാം, ഇഷ്ടമുള്ളത് പറയാം. നമ്മൾ ഹമാസ് എന്നേ പറയുന്നുള്ളൂ. ഹമാസ് തന്നെയാണ് ഇതിന് വേണ്ട നേതൃത്വം കൊടുക്കുന്നതും എല്ലാം, ഇസ്രായേലിനെതിരെ ശക്തമായ തിരിച്ചടികൾ നടത്തുന്നതും. ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിലൂടെ ഒരു ഇമോഷണലായ ഒരു സപ്പോർട്ട് കൂടി അവർക്ക് കിട്ടുന്നുണ്ട് ലോകത്തു നിന്ന് എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു കാര്യം. ഈ അറബ് ലോകത്തെ പിന്തുണയൊക്കെ അങ്ങനെ വരുന്നത്. അതെ അതെ. മാത്രമല്ല, ഈ നേരത്തെ രസകരമായ കാര്യം, നമ്മളിത് നേരത്തെ ഈ ഒന്ന് ചില ബന്ധികളെ വിട്ടയച്ചിരുന്നല്ലോ. അപ്പോൾ അവർ വെളിയിറങ്ങി പറഞ്ഞത് വളരെ നരകതുല്യമായ ജീവിതമാണ്, ഏതാണ്ട് ചിലന്തി വല പോലെ ഇരിക്കുന്ന ചില കൂട്ടിനകത്താണ് ഞങ്ങൾ ഇട്ടിരുന്നത്, തുമിക്കടലാണ് നേരെ, ഭക്ഷണമില്ല, വെള്ളമില്ല, ഇവർ അവമര്യാദയെ പെരുമാറുന്നു, ഞങ്ങൾ മർദ്ദിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മുടെ ചില മലയാള മാധ്യമങ്ങളെ പറ്റി ഒന്ന് റിപ്പോർട്ട് ചെയ്തു, നേരെ തിരിച്ചാണ്, ഏറ്റവും മാന്യമായി പെരുമാറുന്നു, ഞങ്ങൾക്ക് എല്ലാം കൃത്യസമയത്ത് ഭക്ഷണവും വെള്ളവും എല്ലാം കൊണ്ട് തന്നു, ഇവർ നല്ല പെരുമാറ്റമാണ് ഞങ്ങളോട് നടത്തിയത് എന്ന് ചില മലയാള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നേരെ തിരിച്ച്. ആശുപത്രികൾ ആക്രമിക്കപ്പെടുന്നതും ഈ ഇൻക്യൂബേറ്ററിലുള്ള പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവൻ അപകടത്തിലാകുന്നതും അതൊന്നും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അരിചേതായാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ യുദ്ധത്തിന്റെ ഭാഗമായുള്ള നടപടിയാണെന്ന് വേണമെങ്കിൽ ഇസ്രായേലിനെ ന്യായീകരിക്കാം. പക്ഷേ ഒരു പൊതുവായ സ്വഭാവത്തിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാൽ ഒരിക്കലും അത്തരം സംഭവങ്ങൾ, ഇപ്പൊ യുദ്ധത്തിന്റെ ഭാഗമാണ്, യുദ്ധം പ്രതിരോധമാണ്, മറ്റേ നമ്മുടെ ഇതിൽ പറഞ്ഞതുപോലെ, ഭഗവത്ഗീതയിൽ പറഞ്ഞതുപോലെ, ക്ഷത്രിയന് യുദ്ധം ധർമ്മമാണ് എന്ന് പറയുന്നതുപോലെ, അവൻ യുദ്ധത്തിൽ അച്ഛനെന്നോ അമ്മാവനെന്നോ ആരുമില്ല, ശത്രു മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് പോലെ, അതൊക്കെ ആശയപരമായി എങ്ങനെ പറയാം എന്നുള്ളതല്ലാതെ ഇംഗ്ലീഷിലുണ്ട് ഓൾ ഈസ് ഫെയർ ഇൻ ലവ് ആൻഡ് വാർ എന്ന്, യുദ്ധത്തിലും പ്രണയത്തിലും എന്തും ആകാമെന്ന്. അതുപോലെ ആ ഒരു അവസ്ഥയിലേക്ക് ലോകം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് നമുക്ക് അത് യുദ്ധം എന്ന് പറയുന്ന ആ ഒരു കെടുതി, അതെത്ര നമുക്ക് ഇവിടെ നിന്ന് ഇത് പറയാമെന്നേ ഉള്ളൂ. നമ്മളത് അനുഭവിച്ചിട്ടില്ല, നമ്മൾ അനുഭവിച്ചിട്ടില്ല, അവന് അനുഭവിച്ചിട്ടില്ല ഇത്തരത്തിലുള്ള ഒരു യുദ്ധമൊന്നും. അതുകൊണ്ട് തന്നെ നമുക്ക് ടി വിയിൽ കണ്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ, അത്രേ. അതാണ് അതിന് സത്യം, അല്ലെങ്കിൽ പത്രത്തിൽ വായിച്ചുള്ള പരിചയം. നമ്മൾ നേരിട്ട് ആരും കണ്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. അനുഭവിച്ചവർക്ക് മാത്രമേ അതിന് ശരിക്കും അതിന് വേദന മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതെ. അപ്പോൾ ഈ ഹമാസ് എന്ന് പറഞ്ഞ സംഘടന ഈ ജനങ്ങളെ ഈ ബന്ദികളാക്കി വെക്കുന്നത് പോലെ, അവരെ പരിചയമാക്കി നിർത്തിക്കൊണ്ട് ഇത്രയും കാലം നടത്തിയ ഈ ആക്രമണങ്ങൾ, അതിനൊക്കെ മറുപടി പറയേണ്ടുന്ന ഈ ജനമാണ് സാധാരണക്കാരെ. ഫലസ്തീനിലെ പാവപ്പെട്ട ജനങ്ങളാണ് ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരുന്നത്. പക്ഷേ ഹമാസിന് കുറ്റബോധമൊന്നുമില്ല, കാരണം അവരുടെ രീതി അതാണ്. ഫലസ്തീൻ എന്ന രാഷ്ട്രത്തെ മുൻനിർത്തിക്കൊണ്ട്, അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, ഫലസ്തീൻ എന്ന രാഷ്ട്രത്തിൻ്റെ പേര് വലിച്ചിഴച്ചുകൊണ്ട് അവർ നടത്തുന്ന അതിക്രൂരമായ നടപടികൾ, അവർ ചെയ്യുന്ന ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ, അതായത് ലോക ജനതയുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനും പിന്തുണ പിടിച്ചു പറ്റാനും നടത്തുന്ന തന്ത്രങ്ങൾ, ഹമാസ് അത്ര ചെറിയ ബൗദ്ധിക കേന്ദ്രമൊന്നുമല്ല. അവരുടെ ആ ഒരു കുബുദ്ധി, കുതന്ത്രങ്ങൾ, അതാണ് ഇവിടെ ആവിഷ്കരിക്കപ്പെടുന്നത്, നടപ്പിലാക്കപ്പെടുന്നത്. ഇസ്രായേൽ തിരിച്ചടിക്കുന്നു, ഫലസ്തീനികൾ കൊല്ലപ്പെടുന്നു. ഈ ഫലസ്തീനികൾ എന്ന് പറയുന്നത് ഹമാസ് ഗ്രൂപ്പിൽപ്പെട്ടവരും കൊല്ലപ്പെടുന്നുണ്ട്, ഫലസ്തീനികൾ സിവിലിയൻസ് കൊല്ലപ്പെടുന്നുണ്ട്, ശരിയാണ്. പക്ഷേ അതൊക്കെ തന്നെ ഇത് ഈ ഒരു അധിനിവേശത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ, ലോക ജനതയുടെ ഇടയിൽ തെറ്റിദ്ധാരണാജനകമായ സംഭവങ്ങൾ പ്രചരിപ്പിക്കാൻ ഹമാസിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു. അതുപോലെ റെഡ് ക്രോസ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾ അവിടെ പ്രവർത്തിക്കാൻ അനുവദിച്ചിട്ടുണ്ട്, അവർ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് പോലും ഭീഷണി ഉയർന്ന രീതിയിലാണ് ഈ ഹമാസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്നത്. അതെ, യു എൻ ഓഫീസിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായിട്ട്, റെഡ് ക്രോസ് അംഗങ്ങൾ, അതുപോലെ മറ്റ് ഇതുപോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന മറ്റ് പല സംഘടനകൾ, പ്രാദേശികമായ സംഘടനകൾക്ക് ഒക്കെ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ, അതായത് അവരെയൊക്കെ ഹമാസ് പലയിടങ്ങളിലായി തടഞ്ഞു വെച്ചിരിക്കുകയാണ്. കാരണം അവർക്ക് മരണസംഖ്യ ഉയരണം, അവർക്ക് അവിടെ ഫലസ്തീനികൾ ഇത്ര പേർ മരിച്ചു വീണു എന്ന് പറഞ്ഞ് ആ രീതിയിൽ മരണസംഖ്യ ഉയർത്തിക്കൊണ്ട് ഇസ്രായേലിനെതിരെ ഒരു ലോകത്തെ തന്നെ തിരിക്കാൻ, തീർച്ചയായും അതാണ് ലോകത്തെ ജനതയെ ഇവർക്കെതിരെ തിരിക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്ന മറ്റു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം ആനന്ദ് ബ്ലിങ്കൻ ഇന്ത്യയിൽ എത്തിയിരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ നടത്തുന്ന ചർച്ചകൾ ഇടതുപക്ഷം തടയുമെന്ന് പറഞ്ഞായിരുന്നു. ഓ, ഡൽഹിയിലാണ്, എവിടെയാണോ അയാൾ വരുന്നിടത്ത് എവിടെയായാലും സമ്മതിക്കില്ല. അങ്ങേർക്കെതിരെ വലിയ പ്രതിഷേധ റാലി സംഘടിപ്പിക്കുന്നു ഗോന്നമാഷ് പറഞ്ഞ. അത് അവന് കുഴപ്പം ആകാം. അപ്പോൾ എന്നിട്ട് ഈ ഇന്ത്യക്ക് ഒരു പക്ഷേ ഇക്കാര്യത്തിൽ സജീവ ഇടപെടാൻ കഴിയും. നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ ഈ വിഷയം വന്നിരുന്നതാണ്. അതേപോലെയൊക്കെ തന്നെ ഇന്ത്യയെ പോലുള്ള രാജ്യം, നമ്മൾ ചേരചേര നയങ്ങളിലൊക്കെ ഉറച്ചു നിൽക്കുന്ന പലരും ഇവർ പറഞ്ഞ പരത്തുണ്ട്, നമ്മൾ ഇസ്രായേൽ അനുകൂലികളാണ്, നമ്മൾ ഇസ്രായേൽ വേണ്ടി മാത്രം നിൽക്കുന്നു, പലസ്തീൻ ജനത നമ്മളെ എങ്ങനെ ശത്രുക്കളാണെന്ന രീതിയിലേക്കാണ് പലപ്പോഴും പറഞ്ഞു വരുന്നത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല, പലസ്തീൻ ജനതയെ നമ്മളെന്നും നമ്മൾ ചേർത്ത് നിർത്തിയവർ തന്നെയാണ് അന്നും എക്കാലത്തും. ഈ ഹമാസിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുകയില്ല. എല്ലാവരും അംഗീകരിക്കേണ്ടിവരും, എല്ലാവരും അംഗീകരിക്കേണ്ടി. നമ്മുടെ നാട്ടിൽ ഒരുപാട് തീവ്രവാദ സംഘടനകളുണ്ട്, അവരൊക്കെ നമ്മൾ അംഗീകരിക്കേണ്ടി. അല്ല, ഇവിടെ കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ, പല കോൺഗ്രസ് നേതാക്കളും ഹമാസിനെ അങ്ങ് ഹമാസ് എന്ന് പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവരെ പാടിപ്പോഴ്ത്തുന്നത്. അതെ അതെ, പേരെടുത്ത് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണോ, അതോ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണോ? വോട്ട് ബാങ്ക് അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടോ, ലോക്സഭ നിയമസഭയൊക്കെ ഉണ്ടല്ലോ, അതെങ്കിലും സീറ്റ് കിട്ടിയാൽ ഞാൻ നിങ്ങളുടെ ആളാണ് എന്ന് പറഞ്ഞു. ജൂതന്മാർക്ക് വോട്ട് കുറവാണ്,
അവർക്ക് വോട്ടുണ്ടോന്ന് തന്നെ നമുക്കറിയില്ല. അപ്പൊ അവരുടെ വോട്ടല്ല പ്രശ്നം, ഇവിടെ മറ്റ് പ്രീണ നയങ്ങളിലൂടെ ന്യൂനപക്ഷ വോട്ടുകൾ സ്വാംശീകരിക്കാനുള്ളതാണ്. പക്ഷെ ഓർക്കുക, ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അവർക്കും കാര്യങ്ങൾ അറിയാം, അവർക്കും വിവരവും ബോധ്യവുമുള്ളവരുണ്ട്, നല്ല രീതിയിൽ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നവരുണ്ട്, ചിന്തിക്കുന്നവരുണ്ട്. ഇന്നത്തെ കാലത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ സത്യവും ധർമ്മവും ഒക്കെ തിരിച്ചറിയുന്നവരും എല്ലാ മേഖലകളിലുമുണ്ട്. എല്ലാ കേരളത്തിലെ ജനങ്ങളെ അങ്ങനെ അങ്ങ് പറ്റിക്കാം എന്നൊന്നും ഇവിടുത്തെ ചില നമ്പർ രാഷ്ട്രീയക്കാരന്മാർ വിചാരിക്കുന്നു. ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് ഇപ്പം CPM പലസ്തീൻ അനുകൂല പ്രകടനം നടത്തി, അടുത്തിന് കോൺഗ്രസ്സുകാർ ഇറങ്ങിയാണ്, 23 ലീഗ് നടത്തി, ഇനി അടുത്ത് കോൺഗ്രസ്സുകാർ വരാൻ പോവുകയാണ്. എല്ലാം കോഴിക്കോടാണ്. പക്ഷേ അതിൻ്റെ അനുമതി നിഷേധിച്ചു എന്ന് പറയുന്നുണ്ട്. കാരണം മുഖ്യമന്ത്രിയുടെ ജന വികസന സദസ്സോ ഉണ്ടല്ലോ, പരിപാടി വരുന്നുണ്ടല്ലോ, മുഖ്യമന്ത്രി മന്ത്രി വരുന്നുണ്ട്, നവകേരള സദസ്സ്. അപ്പൊ അതിന്റെ പരിപാടി എന്റെ തൊട്ടടുത്ത ദിവസം കൊണ്ട് നടക്കുന്നുണ്ട്. സുരക്ഷാ പ്രശ്നങ്ങളായിരിക്കാം, പക്ഷെ ചില മറ്റു ദിവസത്തേക്ക് മാറ്റുമായിരിക്കാം. എന്താണെങ്കിലും അവിടെയും ശശി തരൂർ പ്രസംഗിക്കാൻ വരുമോ എന്നുള്ളതാണ് ഇപ്പൊ മാധ്യമങ്ങൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. ശശി തരൂരിനെ പോലെ അദ്ദേഹത്തിന് സ്വന്തം നിലപാടുള്ള ഒരാളാണ്, എല്ലാ കാര്യത്തിലും നിലപാടുള്ള ആളാണ്. അത് ഹമാസ് തീവ്രവാദ സംഘടനയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അതിന്റെ പേരിലാണ് സ്വന്തം പാർട്ടി എന്ന് പോലും പലരും അദ്ദേഹത്തെ വിമർശിക്കുന്നുണ്ട്. പൊള്ളാരും പറയുന്ന ആളുകളെ അദ്ദേഹത്തെ പോലൊരാള്, ഈ പറഞ്ഞവന്മാർ എത്ര പേര് ഫലസ്തീനിൽ പോയിട്ടുണ്ട്, ഇസ്രയേലിൽ പോയിട്ടുണ്ട്, ആരെങ്കിലും ഉണ്ടോ? ഈ പറഞ്ഞവരാരെങ്കിലും ഐക്യരാഷ്ട്ര സഭയുടെ ഇത്രയും വലിയ ഉയർന്ന പദവിയിൽ നിന്ന് ഒരാൾ, അദ്ദേഹത്തിന് ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെയും കാര്യം പറയാം, അവിടുത്തെ പല പ്രവർത്തന രീതികളും അവിടുത്തെ രാഷ്ട്രീയവും അവിടുത്തെ സാമൂഹ്യ വിഷയങ്ങളെ കുറിച്ചൊക്കെ അറിയാവുന്ന ആളാണ് ശശി തരൂര്. അദ്ദേഹം ഒരു ചില്ലറക്കാരനല്ല, അദ്ദേഹം ഒരു ആഗോള പ്രതിഭാസം തന്നെയാണ്. എനിക്ക് പറയാനുള്ള കോൺഗ്രസ്സുകാരോട് നിങ്ങൾ നിർബന്ധമായി ശശി തരൂരിനെ പ്രസംഗിക്കാൻ വിളിക്കണേ. അദ്ദേഹം തന്നെ ആദ്യം പ്രസംഗിക്കണം. തീർച്ചയായും കെ സുധാകരനും കുഞ്ഞാലിക്കുട്ടിയും മാത്രമേ പ്രധാന പ്രസംഗകരായി ഉള്ളൂ എന്നാണ് കേൾക്കുന്നത്. ഇദ്ദേഹത്തെ കൂടെ പ്രസംഗിപ്പിക്കണം. ധൈര്യം, പ്രവർത്തക സമിതി അംഗമാണ്, മാത്രമല്ല നമ്മൾ ഇപ്പൊ സ്വർണം സൂചിപ്പിച്ച പോലെ അദ്ദേഹം ഇത്രയും വലിയൊരു പ്രസ്ഥാനത്ത് ലോകം മുഴുവൻ സഞ്ചരിച്ചാണ്. അങ്ങനെ പിണക്കാനും പറ്റത്തില്ല, കാരണം ഇവന്മാർ ആരൊക്കെ എവിടേക്ക് നിൽക്കണം അങ്ങേര് കൂടി തീരുമാനിക്കും. അതുകൊണ്ട് ഇദ്ദേഹത്തെ പരസ്യമായി പിടക്കാൻ പറ്റില്ല. പിന്നെ വിളിച്ചൊരു സൈഡിൽ ഇരുത്തി അണ്ണാന്നൊക്കെ വിളിച്ച് വേണമെങ്കിൽ ഒന്ന് സോപ്പിട്ട് വിടാം. പക്ഷെ അങ്ങേര് അതിബുദ്ധിമാനായോണ്ട് അദ്ദേഹത്തിന് കാര്യം മനസ്സിലാവും. മനസ്സിലാവും. പക്ഷെ ശശി തരൂരിനെ ഒക്കെ പോലെയുള്ള അത്തരത്തിലുള്ള നമ്മുടെ എന്താ പറയുക, അത് വിശ്വപൗരം വരക്കുള്ള ആളുകളെയൊക്കെ വിളിച്ചോണം പറയാം. അപ്പൊ അവര് വരുമ്പം കാര്യം അറിയാന്നുള്ള കാര്യം പറയുക. അതാണ് അതിന്റെ പ്രധാനം. നമ്മുടെ നാട്ടിൽ സത്യം മനസ്സിലാക്കുക. പക്ഷെ നമ്മുടെ പല രാഷ്ട്രീയതാക്കളുടെയും ഒരു വിഷയം സത്യം ജനങ്ങൾ മനസ്സിലാക്കരുത് എന്നാണ് പലരും ആഗ്രഹിക്കുന്നത് എന്ന് പലപ്പോഴും കാണാൻ തോന്നാറുണ്ട്. സത്യം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വിവരം വെക്കും, കാര്യങ്ങൾ മനസ്സിലാവും, ഇവന്മാരെല്ലാം കൂടി ഇവിടെ തല്ലി ഓടിക്കും. അതുകൊണ്ടാണ് സന്ദേശം സിനിമയിൽ പറയുന്നത് കേട്ടിട്ടില്ല, ഉത്തമൻ എന്ന കഥാപാത്രം പറഞ്ഞത് കേട്ടില്ല. ഈ വിദ്യാഭ്യാസം വരുന്നത് വലിയ പ്രശ്നമാണ്. വിദ്യാഭ്യാസം എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞാൽ സകല രാഷ്ട്രീയക്കാരെ ഇവിടെ കൊണ്ടുപോയി കടലിൽ കൊണ്ടെത്താക്കും എന്നാണ് പറയുന്നത്. അത് തന്നെ ഉത്തമൻ ബോബി കൊട്ടാരക്കരയുടെ കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അത് സത്യമാണ്. ഇവിടെ ജനങ്ങൾ പരസ്പര ഭിന്നതയോടെ, നമ്മൾ ഈ ബ്രിട്ടീഷ് ഭരണകാലത്തൊക്കെ തന്നെ ഇവിടെ നാടുവാഴികളെ ഭിന്നിപ്പിച്ച് ഭരിക്കുക, ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നല്ലോ. ഇവിടെ അത് തന്നെ മതപരമായി സാമൂഹ്യപരമായി എന്തിന് വർണ്ണവർഗപരമായി കൂടെ ഇവിടെ മനുഷ്യനെ ഭിന്നിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഒന്നിപ്പിക്കാനല്ല രാഷ്ട്രീയക്കാർ, അത് ഏത് പാർട്ടിയായാലും ശ്രമിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. എന്നിട്ടും നമുക്കതൊക്കെ മനസ്സിലായിട്ടും വീണ്ടും നമ്മൾ ഇവരുടെ പിന്നാലെ പോകുന്നു, ഇവർക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട്, വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അതാണ് സത്യം. ഞാൻ കാലങ്ങളായി വോട്ട് ചെയ്തിട്ട്, ഈ ഇലക്ഷൻ സമയത്തെല്ലാം ഞാൻ ഏതെങ്കിലും മാധ്യമത്തിന്റെ ഡെസ്കിലോ അങ്ങനെയുള്ള കാര്യങ്ങളോ, എനിക്ക് നാട്ടിലെ ഉള്ളൂ വോട്ട്. സമയം കണ്ടത് ഞാൻ പോയി വോട്ട് ചെയ്യും. ഈ രാജ്യത്ത് നമുക്ക് ആപ്പാട് കിട്ടുന്ന ഒരു അവകാശമുള്ള ദിവസം അന്നാണ്, അത് കഴിഞ്ഞ തീർന്നു. നമ്മളെ മുമ്പ് തൊഴുത് വോട്ട് ചോദിക്കാൻ വരുന്ന ആളിനെ പിറ്റേ നമ്മൾ തിരിച്ചൊഴേണ്ട അവസ്ഥയാണ് ജയിച്ചു കഴിയുമ്പോൾ. നല്ലത് നമുക്ക് എന്നങ്ങ് വോട്ട് ചെയ്തേക്കാന്ന് വിചാരിക്കും. വോട്ട് ചെയ്യണം തീർച്ചയായിട്ടും, ജനാധിപത്യ അവകാശമാണ്, തീർച്ചയായിട്ടും സമ്മതിദാനാവകാശം എല്ലാവരും നിർവഹിക്കണം. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നാട്ടിലാണ് വോട്ട്, അതിങ്ങോട്ട് മാറ്റിയിട്ടൊന്നുമില്ല. തിരുവനന്തപുരത്തേക്ക് ഞാൻ പല മാധ്യമങ്ങളുടെ ഇതുപോലെ ഇലക്ഷൻ നടക്കുന്ന സമയം ഡെസ്കിലാണ്, പലപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. അവസാനം എങ്ങനെ ഓടിപ്പടന്ന് ചെന്ന് വോട്ട് ചെയ്യും. ചേട്ടൻ പിന്നെ ഒരു ബസ് കയറി പോയി കഴിഞ്ഞാൽ വോട്ട് ചെയ്തിട്ട് അടുത്ത ബസ്സിൽ തിരിച്ചു വരാം, എനിക്കത് പറ്റില്ലല്ലോ. ഹെലികോപ്റ്റർ വയ്ക്കേണ്ടി, ഹെലികോപ്റ്റർ വയ്ക്കേണ്ടി. എനിക്കാണെങ്കിൽ 80 ലക്ഷം രൂപയുടെ ഹെലികോപ്റ്റർ ഒന്നുമില്ല, ചിപ്കോ ഏവിയേഷൻ്റെ ഹെലികോപ്റ്റർ ഒന്നും എൻ്റെ ഓഫീസിലും ഇല്ല, വീട്ടിലും ഇല്ല, എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാനും ഇല്ല, അവിടെ പോയി ഇറങ്ങാനും പറ്റത്തില്ല, കണ്ടത്തിൽ ഇറങ്ങേണ്ടി വരും. അതെ, ഏതായാലും ഈ ഇസ്രായേലിൽ നടക്കുന്ന ഈ സംഭവം, അല്ലെങ്കിൽ ഇസ്രായേലിൽ ഈ പശ്ചിമേഷ്യ നടക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെ ഇപ്പോൾ അമേരിക്ക ഉൾപ്പെടെ ഉള്ള രാജ്യങ്ങൾ അവർ പക്ഷേ ഈ ഉള്ള കാര്യം നന്നായി പറയുന്നുണ്ടെന്ന് തോന്നുന്നു അമേരിക്കയ്ക്ക്, അല്ലേ? ശരിക്കും പ്രശ്നങ്ങൾ അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്, ഉണ്ട്, ഇതിൻ്റെ പ്രശ്നങ്ങളുണ്ട് ഇതിൻ്റെ പിന്നിൽ. അതേസമയം ഹമാസിനെ ആരും പിന്തുണയ്ക്കുന്നതുമില്ല. ഇല്ല. പിന്നെ ഈ ഐക്യരാഷ്ട്രസഭയുടെ ഇത്തരം ചില
പ്രസ്താവനകളിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ ഹമാസിന്റെ കാര്യം മിണ്ടുന്നില്ല. അതുകൊണ്ടാണ് ഇന്ത്യ ആദ്യ സമയത്ത് ഹമാസിനെ പിന്തുണയ്ക്കാതിരുന്നത്, ആ ഒരു പ്രമേയത്തെ പിന്തുണയ്ക്കാതിരുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം ഒരു പ്രമേയം അവതരിപ്പിച്ചു, ഇതുമായി ബന്ധപ്പെട്ട് യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ള നിലയ്ക്കുള്ള പ്രമേയമാണ്. ഇന്ത്യ അതിനെ പിന്തുണച്ചു. പിന്തുണച്ചാൽ അഭിനന്ദനം ആ രംഗത്ത് എത്തിയിട്ടു. അന്ന് നമ്മൾ എന്തുകൊണ്ട് ആ പ്രമേയത്തിനെ കൈവക്കിയില്ല എന്നുള്ളതാണ് ചോദ്യം. ആ പ്രമേയത്തിൽ രണ്ട് കാര്യങ്ങളില്ല, ഒന്ന് ഹമാസ് എന്നൊരു വാക്കില്ലായിരുന്നു, രണ്ട് ബന്ദികൾ എന്നുള്ള വാക്കില്ലായിരുന്നു. ഹോസ്റ്റേജസ് അവരെ പിടിച്ച് പൂട്ടിട്ടിരിക്കുന്ന ആളുകളെ കുറിച്ച് ഇത് രണ്ടുമില്ലാതെ ഹമാസിന് വേണ്ടി കൊണ്ടുവന്നത് പോലത്തെ ഒരു പ്രമേയം ആയിട്ടാണ് നമുക്കത് തോന്നുന്നത്. ഐക്യരാഷ്ട്രസഭയ്ക്ക് അത്തരത്തിലൊരു പ്രമേയം പാസാക്കേണ്ട ഒരു സാധ്യത എന്താണെന്ന് മനസ്സിലാകുന്നു. മാത്രമല്ല ഐക്യരാഷ്ട്രസഭയിൽ തന്നെ ഇതിനെ ഈ ഈ ആക്രമണത്തെ അപലപിക്കണം എന്നൊരു പ്രമേയം കൊണ്ടുവന്നപ്പോൾ നമ്മൾ അതിനെ അനുകൂലിച്ചു. കൊണ്ടുവന്ന കാനഡയാണ്, കാനഡ ഇന്ത്യയും തമ്മിൽ അത്ര നല്ല ഒരു ബന്ധം അല്ലാതിരുന്ന ഒരു സമയത്താണ് കൊണ്ടുവന്നത്. ഇപ്പോൾ ഇന്ത്യ അതിനെ അനുകൂലിച്ചു, പക്ഷെ പല രാജ്യങ്ങളും അതിനെ വിട്ടു നിൽക്കുക ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അത് ഭേദഗതി. ഭേദഗതിക്ക് സഭയിലുള്ള ആ അത്രയും ആളുകളുടെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമോ മറ്റോ വേണം. അതുകൊണ്ട് തന്നെ അതിന്റെ ആ അപലപിക്കാനുള്ള ആ നീക്കം നടന്നതുമില്ല. എന്തായാലും ഈ യുദ്ധം ഇങ്ങനെ തുടരുന്നത് ഒരിക്കലും നല്ലതല്ല, നമുക്കൊരിക്കലും അതിനെ അംഗീകരിക്കാൻ പറ്റില്ല. ഞാനത് ഒരുപാട് പ്രാവശ്യമായി, ഇപ്പം ഈ എപ്പിസോഡിൽ തന്നെ ഒരു മൂന്ന് പ്രാവശ്യം ഞാനത് പറഞ്ഞു. കാരണം നമുക്ക് പലപ്പോഴും ഈ ദൃശ്യങ്ങൾ കാണുന്നതും ഇതിൻ്റെ വാർത്തകളൊക്കെ നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. ഒരുവേള ഡെസ്കിൽ ഇതിൻ്റെ വാർത്തകൾ എടുക്കുകയും പ്രിപ്പയർ ചെയ്യുകയും നമ്മുടെ സഹപ്രവർത്തകർ ഇതിൻ്റെ മറ്റ് അപ്ഡേറ്റുകൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കാണേണ്ടി വരും, നമുക്ക് കണ്ടടച്ചിരിക്കാൻ പറ്റില്ല. രാവിലത്തെ വാർത്ത കൊടുക്കുമ്പോഴാണ്, ആ രാവിലെ ലോകവാർത്തയുടെ ചുമതല ചേട്ടനാണ്, അതാണ് ചേട്ടൻ രാവിലെ ചെയ്യുന്നത്, വേറെ മാർഗമില്ല. അതെ, രാവിലെ ഒന്ന് നോക്കുമ്പോൾ നമ്മൾ അത് രാവിലെ എണീറ്റ് ഇത് കമ്പ്യൂട്ടർ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കാണുന്ന എല്ലാ ഈ ഇത്തരം മരണങ്ങളും ഇത് ആക്രമണങ്ങളും ബോംബ് ആക്രമണവും ഇതൊക്കെയാണ് കാണുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ വാർത്ത കാണുന്ന മനുഷ്യർക്ക് തന്നെ ഒരു നല്ലൊരു സുപ്രഭാതം ഒന്നാക്കണം. നമ്മളെല്ലാവരും വാർത്ത വായിക്കുമ്പോൾ അങ്ങോട്ട് പറയുന്നതെങ്കിൽ പോലും ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അല്ലാത്തൊരവസ്ഥയിലേക്ക് മാറുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതൊന്ന് മാറിയേ പറ്റൂ. അതെ, ഈ അവസ്ഥ മാറണം, തീർച്ചയായിട്ടും മാറണം. ഇവിടെ പലസ്തീൻ ഐക്യദാർഢ്യ റാലികളും മറ്റു കാര്യങ്ങളും ഒക്കെ സംഘടിപ്പിക്കുന്നു, അതിൻ്റെ അതും രാഷ്ട്രീയമാണ്. ഇവിടെ ഏതൊക്കെ രാഷ്ട്രീയം കളിക്കുകയാണ്, അല്ലാതെ ഇതിന് എന്ത് ഗുണമുണ്ടായിട്ടാണ് ഇത്തരം ഐക്യദാർഢ്യങ്ങൾ? ഇവരാരും ഹമാസ് വാക്ക് മിണ്ടേയില്ല, ആരും മിണ്ടില്ല. മിണ്ടിയ ഒരുത്തനെ ആകെ അപലപിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും അയാളെ ഇനി വിളിക്കില്ലെന്നാണ് പറയുന്നത്. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ നേരത്തെ പറഞ്ഞതുപോലെ പ്രീണന രാഷ്ട്രീയ നയങ്ങളുടെ പുതിയ മുഖങ്ങൾ തേടി പോവുകയാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ. നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഏതാണ്ട് ഇത് നമുക്ക് ലോകത്തിന് സമാധാനം, ഇന്നലെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മൾ നേരത്തെ പറയണം വിചാരിച്ചതാണ്. അദ്ദേഹം വളരെ വേദനയോടെ വളരെ വിഷമത്തോടുകൂടി നിർത്തൂ സഹോദരങ്ങളെ, ആയുധങ്ങളും രക്തവും ഒന്നും ഒരിക്കലും സമാധാനം നമുക്ക് തരില്ല. ഇവിടെ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം പിടഞ്ഞു വീഴുമ്പോൾ നിങ്ങൾ ഈ യുദ്ധം എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകുന്നത് എന്തിനാണ്? ആയുധങ്ങൾ എന്തിനാണ്? മനുഷ്യക്കുരുതി എന്തിനാണെന്നാണ് ലോകസമാധാനത്തിൻ്റെ കൂടി വക്താവായ ഫ്രാൻസിസ് മാർപ്പാപ്പ ചോദിച്ചത്. കഴിഞ്ഞ ദിവസം യൂറോപ്പിലെ റിമംബറൻസ് ഡേ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഒന്നാം രണ്ടാം ലോക മഹായുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ട സൈനികരുടെ അല്ലാത്ത സാധാരണ ആളുകളുടെ എല്ലാവരും അവരെ ഓർമ്മ പുതുക്കുന്ന ദിവസമാണ്. അത് യൂറോപ്പിലെല്ലാം വലിയ ചടങ്ങാണ്, വലിയ ആചരിക്കലായിരുന്നു. അപ്പോൾ ബ്രിട്ടനിൽ ചാൾസ് രാജാവ്, പഴയ രാജകുമാരൻ, ഇപ്പോൾ ചാൾസ് രാജാവാണ് അദ്ദേഹം. വായിൽ ചാൾസ് രാജകുമാരനെന്ന് പറഞ്ഞു, ചാൾസ് രാജാവ് അദ്ദേഹമാണ് അതിൻ്റെ അവിടുത്തെ ഇതിൻ്റെ ആ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. അവിടുത്തെ പ്രധാനമന്ത്രി എല്ലാവരും എത്തിയിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഓരോ ഇത്തരം റിമംബറൻസ് ഡേകൾ പോലും നമ്മൾ ദുഃഖത്തോടെ ഓർക്കേണ്ട ദിവസമാണ്. നമ്മൾ സാറ് എപ്പോഴും നല്ല കാര്യങ്ങളാണ് നമ്മൾ അതിൻ്റെ ഒരു വാർഷികമൊക്കെ നമ്മൾ ആഘോഷിക്കാറ്. ഇത് ആഘോഷമല്ല, ആചരിക്കൽ. അത് പലപ്പോഴും ചില മാധ്യമങ്ങളൊക്കെ തെറ്റായിട്ടത് ആഘോഷിക്കാറുണ്ട്, ആഘോഷം ഒന്നും ആചാരം മാറ്റി കൊടുക്കാറുണ്ട്. തീർച്ചയായിട്ടും അവരെ നമ്മൾ ഓർക്കുകയാണ്. അവർ നമുക്ക് നമ്മുടെ രാജ്യത്തിനായി നൽകിയ ആ ഒരു വലിയ സംഭാവനകൾ, ജീവനാണ് നൽകിയത്, ആത്മാവും ജീവനുമാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നൽകിയത്. അപ്പം അവരെ തീർച്ചയായിട്ടും ഓർക്കേണ്ടതുണ്ട്, അവരെ നമ്മുടെ സ്മൃതിയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ചേട്ടാ സൈനികരുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, കഴിഞ്ഞ ദിവസം ദീപാവലിക്ക് നരേന്ദ്രമോദി ഇത്തവണയും അദ്ദേഹം 2014 മുതൽ 2023 വരെ അദ്ദേഹത്തിന്റെ ദീപാവലി ആഘോഷങ്ങളൊക്കെ തന്നെ ഇന്ത്യൻ സൈനികരോടൊപ്പമായി, അതിന്റെ ചിത്രങ്ങളും മറ്റു സംഭവങ്ങളും. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഹിമവാനെ പോലെ, ഹിമാലയം പോലെ നമ്മളെ കാത്തുരക്ഷിക്കുന്ന, അതായത് നമ്മൾ വലിയ മലകൾ നമ്മളെ കാത്തുരക്ഷിക്കുന്നത് പോലെ അത്രയും ബൃഹത്തായ ഒരു സംവിധാനമാണ് നമ്മുടെ ധീരന്മാരായ ഇന്ത്യൻ സൈനികർ. അപ്പോൾ തീർച്ചയായിട്ടും അവരോടൊപ്പം, അവരുടെ ജീവിതത്തോടൊപ്പം, അവരുടെ കഷ്ടപ്പാടുകൾക്കൊപ്പം നമ്മളും പങ്കുചേരുകയാണ്. അവർ കുന്നുകളിലും മലകളിലും തണുപ്പ് മൈനസ് ഡിഗ്രിയിലൊക്കെ തന്നെ എത്രയോ കാലമായി അവർ നമ്മളെ കാത്തുരക്ഷിക്കുന്നു. ജോലി നാളുടെ അവസ്ഥ. അപ്പം അവരോടൊപ്പം ദീപാവലി ആഘോഷിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അവർക്ക് എല്ലാവിധ പിന്തുണയും നമ്മുടെ ഓരോ പൗരനും കൊടുക്കണം. തീർച്ചയായിട്ടും അത്തരം സൈനികർ എന്ന് പറയുന്നത് അവർ നമ്മുടെ ഒരു നമ്മുടെ ജീവന്റെ നിലനിൽപ്പ് തന്നെ അവരെ മുൻനിർത്തിക്കൊണ്ടാണ് അല്ലേ? തീർച്ചയായും. ഏതായാലും ഇതിനൊന്നൊരു അറുതി വരണം. ആരെങ്കിലും മേൽ കുറ്റം ചാർത്തി രക്ഷപ്പെടുക, ഈ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള പരിപാടികളൊക്കെ മാറ്റിവെച്ച് എങ്ങനെയെങ്കിലും ലോകത്ത് സമാധാനം തിരിച്ചെത്താൻ നമ്മളെല്ലാവരും
പ്രാർത്ഥിക്കണം. ഇവിടുത്തെ കാര്യം മാത്രമല്ല, റഷ്യ ഉക്രൈൻ വിഷയം നമ്മളിപ്പോൾ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട്. അവിടെ ഇപ്പം ദിവസവും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, രൂക്ഷമല്ലെന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലോകത്ത് സമാധാനം കൈവരിക്കാൻ എല്ലാവരും ഒന്നിച്ചിരുന്ന് പോരാടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് മൂന്നോണ പറയേണ്ടി വരും. അതെ അതെ അതെ, ലോക സമാധാനത്തിനായി തീർച്ചയായിട്ടും എല്ലാവരും, ലോക ജനത തന്നെ, വിവിധ രാജ്യങ്ങൾ മുന്നിട്ടിറങ്ങട്ടെ, യുദ്ധം അവസാനിപ്പിക്കട്ടെ, യുദ്ധം ഇല്ലാതാകട്ടെ. ഇതിനകത്തൂടെ രാഷ്ട്രീയവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നേട്ടങ്ങൾ കൊയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരോട് നമുക്കൊന്നും പറയാനില്ല. അവരെ നമ്മൾ മാറ്റി നിർത്തുന്നു, അവർക്ക് അർഹിക്കുന്ന അവഗണനയും നമ്മൾ നൽകുന്നുള്ളൂ. പക്ഷേ ലോകത്ത് ഒരു വ്യക്തിക്കും കണ്ണീർ പൊഴിക്കാൻ ഇടവരരുത്, ആരുടെയും ജീവൻ നഷ്ടപ്പെടരുത്, യുദ്ധം കാരണം ഒന്നും സംഭവിക്കരുത്. ലോകത്ത് യുദ്ധം അവസാനിക്കട്ടെ എത്രയും പെട്ടെന്ന് എന്ന് മാത്രമേ നമുക്ക് പറയാം. തീർച്ചയായും. നമസ്കാരം.